Hi friends, this is Srinath Sriyumar. Pudhiya video like swagatham. Innathe video il charcha cheyyunnathu radiographer enna jobine kurichaanu. Radiographer enna job endaanu allengil aa job cheyyunnavarku ulla joli sadhyathakal endellamaanu job cheyyunnathinu vendite evidellam job cheyyan saadhikkum endellam qualifications um certifications um undengil namukku aa jolil munnottu povan saadhikkum ennulladaanu adikkunnathu ende oru vaadu sugrathukal ee palappulayi aavashyappettu ഒരു വീഡിയോ ചെയ്യണമെന്നുള്ള അഭ്യർത്ഥനയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഒരു റേഡിയോഗ്രാഫർ ആവാൻ എന്തെല്ലാം ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഒരു പാരാമെഡിക്കൽ പ്രൊഫഷനിലുള്ള റേഡിയോഗ്രാഫി എന്നൊരു ജോബ് റേഡിയോഗ്രാഫർ എന്നൊരു മേഖലയിലേക്ക് എത്തിപ്പെടാൻ എന്തെല്ലാം രീതിയിലുള്ള കോഴ്സസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്നുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പം പ്ലസ് ടു കഴിഞ്ഞ് അല്ലെങ്കിൽ മറ്റ് ഹയർ സ്റ്റഡീസ് നോക്കുന്ന ഒരു നല്ലൊരു ജോബ് സാധ്യതയുള്ള ഏതൊരു കോഴ്സ് ചെയ്യണമെന്ന് അന്വേഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ഒരു ഇതൊരു അറിവാവും എന്ന് ഒരു പ്രതീക്ഷയിലാണ് ഇത് പറയുന്നത്. അപ്പം റേഡിയോഗ്രാഫർ എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമ ലെവലിൽ ആരംഭിച്ച് മാസ്റ്റേഴ്സ് ഡിഗ്രി പോലുള്ള കോഴ്സസ് അവൈലബിളായ ഒരു മേഖലയാണ് റേഡിയോഗ്രാഫർ അല്ലെങ്കിൽ റേഡിയോളജി എന്നുള്ളൊരു മേഖല. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് പ്ലസ് ടു സയൻസ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്ലസ് ടു സയൻസ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു 50% മാർക്കുള്ള ഏതൊരു വ്യക്തിക്കും പാരാമെഡിക്കൽ പ്രൊഫഷണലിലേക്ക് കടന്നു വരാവുന്നതാണ്. അതിൽ പലതരം കോഴ്സസ് അവൈലബിൾ ആണ് പാരാമെഡിക്കൽ പ്രൊഫഷണലിനെ പറ്റി. ആദ്യമേ ഞാൻ റേഡിയോഗ്രാഫർ ആയതുകൊണ്ടാണ് റേഡിയോഗ്രാഫർ അല്ലെങ്കിൽ റേഡിയോളജി മേഖലയെ പറ്റി സംസാരിക്കുന്നത്. മറ്റ് മേഖലകളിലെ അല്ലെങ്കിൽ മറ്റ് ഇതര കോഴ്സുകളെ പറ്റി അറിയുന്നതിനാണെങ്കിൽ അതിൻ്റെ ആവശ്യകത അനുസരിച്ച് നമുക്ക് ആ കോഴ്സുകളെ പറ്റിയും കോഴ്സിനെ പറ്റിയുള്ള വീഡിയോസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആദ്യം റേഡിയോഗ്രാഫർ അല്ലെങ്കിൽ റേഡിയോളജി എന്നുള്ള മേഖലയിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞ പലർക്കും ഉണ്ടാകുന്ന സംശയങ്ങൾ എന്തെല്ലാം ആണ് ഈ ഒരു റേഡിയോഗ്രാഫർ എന്നുള്ള ജോലിയിൽ എന്തെല്ലാം ആണ് ചെയ്യാൻ പറ്റുന്നത്, ഒരാൾക്ക് എവിടം വരെ എത്താമെന്നുള്ളൊരു കുറേ സംശയങ്ങൾ നമുക്കുണ്ടാവും. അപ്പം കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കോഴ്സ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആദ്യം പറയുന്നത്. കോഴ്സ് എന്ന് പറയുന്നത് ഒരു 2 വർഷത്തെ കോഴ്സാണ്. അപ്പം നമുക്ക് റേഡിയോളജി ഒരു ഡിപ്ലോമ ആയിട്ടാണ് ഡി എം ഇയുടെ കീഴിൽ, അതായത് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ 2 വർഷത്തെ ഒരു ഡിപ്ലോമ ആയിട്ടാണ് ഈ കോഴ്സ് നടത്തി പോരുന്നത്. അതിന് മുന്നേ ഒരു സർട്ടിഫൈഡ് റേഡിയോളജിക്കൽ അസിസ്റ്റൻസ് എന്നുള്ളൊരു അസിസ്റ്റൻ്റ് എന്നൊരു പേരായിരുന്നു, സി ആർ ഐ എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ആ കോഴ്സിനെ ഡി ആർ ടി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി എന്നൊരു പുനർനാമകരണം ചെയ്താണ് ഇപ്പോൾ ആ കോഴ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കോഴ്സിന് 2 വർഷത്തെ കോഴ്സാണ്. അതിൽ അനാട്ടമി, ഫിസിയോളജി, റേഡിയോളജിക്കൽ ഫിസിക്സ്, അതുപോലെ പത്തോളജി, പിന്നെ നമ്മുടെ റേഡിയോഗ്രാഫിക് ടെക്നിക്സ്, അതിൽ തന്നെ റേഡിയോഗ്രാഫിയുമായി ബന്ധപ്പെട്ട പൊസിഷനിങ്, പിന്നെ അതുപോലെ റേഡിയോ തെറാപ്പി, റേഡിയേഷൻ സേഫ്റ്റി, മറ്റും അഡ്വാൻസ് മെഡിക്കൽ ഇമേജിങ് മൊഡാലിറ്റീസ്, ന്യൂക്ലിയർ മെഡിസിൻ, ഇതെല്ലാം ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഒരു 2 വർഷത്തെ കോഴ്സാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ഡിപ്ലോമ ലെവലിലാണ് അങ്ങനെ ഒരു കോഴ്സ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ 2 വർഷത്തെ കോഴ്സിനുള്ളിൽ വീക്ക് അവേഴ്സിൻ്റെ അതിൻ്റെ അവേഴ്സ് പോസ്റ്റിംഗ് അനുസരിച്ച് റേഡിയോ തെറാപ്പിയിലെ AERB എന്ന് പറഞ്ഞിട്ടൊരു നമ്മൾ ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്. അപ്പോൾ അവരാണ് നമ്മുടെ റേഡിയോളജി സംബന്ധമായ മെഷീനിൻ്റെ എല്ലാം ഇൻസ്റ്റാളേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവേണിംഗ് ബോഡിയാണ്. അപ്പോൾ അവരുടെ പ്രസ്ക്രിപ്ഷൻ അനുസരിച്ച് മാത്രമേ കോഴ്സസ് അല്ലെങ്കിൽ അവരുടെ അംഗീകാരമുള്ള കോഴ്സസ് മാത്രമേ തിരഞ്ഞെടുത്താൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഗവൺമെൻറ് മേഖലയിൽ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ പുറത്ത് വിദേശത്ത് വർക്ക് ചെയ്യാനുള്ളൊരു നമുക്കൊരു ലൈസൻസിങ് അല്ലെങ്കിൽ ലൈസൻസ് അല്ലെങ്കിൽ അപ്രൂവൽ ആയിട്ടുള്ള ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ AERB പ്രസ്ക്രിപ്ഷൻ പ്രകാരം ഇപ്പോൾ നമ്മുടെ റേഡിയോതെറാപ്പിയുടെ സിലബസ് ഒന്ന് മോഡിഫൈ ചെയ്തതിൻ്റെ ഫലമായിട്ട് റേഡിയോതെറാപ്പി ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ള മെഡിക്കൽ കോളേജസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രമേ ഡിപ്ലോമ ലെവലിലുള്ള കോഴ്സസിൽ റേഡിയോതെറാപ്പി അനുവദിച്ചുകൊണ്ടുള്ള കോഴ്സ് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ റേഡിയോതെറാപ്പി ഇല്ലാതെ ഉള്ള 2 വർഷത്തെ കോഴ്സും റേഡിയോതെറാപ്പി ഉൾക്കൊള്ളിച്ചുള്ള 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതല്ലാതെ തന്നെ 3 സ്ഥലങ്ങളിൽ SME എന്ന് പറയുന്ന കോട്ടയത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലും
മലബാർ ക്യാൻസർ സെൻ്ററിലും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലും. ഇതിനു മുന്നേ റേഡിയോളജിയിലെ ഡിപ്ലോമയ്ക്ക് പകരം ഡിഗ്രി കോഴ്സസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അത് കുഹാസ് എന്ന അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസിൻ്റെ കീഴിൽ 3-4 വർഷത്തെ ഡിപ്ലോമ ഡിഗ്രി പ്രോഗ്രാമായിട്ടാണ് ആരംഭിച്ചത്. അപ്പോൾ ആ ഡിഗ്രി പ്രോഗ്രാം ഈ വർഷം മുതൽ എല്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും ഡിപ്ലോമയ്ക്ക് പകരം ഡിപ്ലോമയുടെ കൂടെ ഡിഗ്രി കോഴ്സസും കൂടി ആരംഭിച്ചിട്ടുള്ളത് ഈ വർഷം മുതൽ ആരംഭിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലും ഇതേപോലെ പ്ലസ് ടു കഴിഞ്ഞ് സയൻസിൻ്റെ 50% മാർക്ക് വെച്ചിട്ട് അലോട്ട്മെൻറ്റും എൽ ബി എസ് സെൻറ്റർ വഴി അലോട്ട്മെൻറ്റ് നടത്തി നമുക്ക് അപ്പോയിൻ്റ് ഇതെടുക്കാൻ വഴി അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അതൊക്കെ ഇനി വരുന്ന കുട്ടികൾക്ക് വളരെയധികം ഉപയോഗമാണ്. കാര്യം 4 വർഷത്തെ ഒരു ഡിഗ്രി പ്രോഗ്രാമാണ് ഇപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ഡിപ്ലോമ ലെവലിനെല്ലാം അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ 2 വർഷം ഡിപ്ലോമ കഴിഞ്ഞവർ, 3 വർഷം ഡിപ്ലോമ കഴിഞ്ഞവർ, പിന്നെ 4 വർഷത്തെ കോഴ്സ്, അങ്ങനെ വിഭജിച്ച് ആണ് ഇപ്പം ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ ഇരിക്കുന്നത്. അപ്പം ഇനി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ നേരെ ഡിഗ്രി പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് പൊതുവേ ഉള്ളൊരു അഭിപ്രായം. കാരണം ഇനി അങ്ങോട്ട് പോകും തോറും പുതിയ പുതിയ സ്ഥലങ്ങളിലെല്ലാം കോഴ്സസ് ആരംഭിക്കുകയും അപ്പോൾ സീറ്റിൻ്റെ എണ്ണം കൂടുകയും ചെയ്യുമ്പോഴും ജോലി സാധ്യത അതനുസരിച്ച് വർദ്ധിക്കും. അപ്പം ഇപ്പം ഡിപ്ലോമ ലെവലെന്ന് പറയുന്ന അതൊരു ബേസിക് ലെവലാണ്. അത് കഴിഞ്ഞ ഒരാൾക്കും തന്നെ അത്യാവശ്യം നല്ലൊരു സാലറിയിൽ ജോബ് നേടാൻ സാധിക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് റേഡിയോളജി എന്ന് പറയുന്നത്. അപ്പം അതിൽ നമുക്ക് ബി എസ് സി റേഡിയോളജി ആൻഡ് ഇമേജിങ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ആണ് ഇപ്പോൾ രണ്ടായിട്ട് തിരിച്ചതിൽ ഒരു കോഴ്സ് അതാണ്. ഒന്ന് റേഡിയോതെറാപ്പി ടെക്നോളജിയാണ്, അല്ലാതെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ എസ് എം ഇ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ മലബാർ ക്യാൻസർ സെൻ്ററിൽ അവിടങ്ങളിലെല്ലാം 3 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. അതെല്ലാം നമ്മൾ അലോട്ട്മെൻറ്റ് വഴി, ഗവൺമെൻറ് അംഗീകൃത അലോട്ട്മെൻറ്റ് വഴി തന്നെയാണ് നടത്തുന്നത്. പിന്നെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും 3 വർഷത്തെ ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജി എന്ന് പറഞ്ഞ DRRT എന്ന് പറഞ്ഞിട്ട് കോഴ്സ് നടത്തുന്നുണ്ട്. പിന്നെ എല്ലാ തെറാപ്പി ഇല്ലാത്ത സെൻറ്ററുകളിലും ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി എന്നുള്ള 2 വർഷത്തെ കോഴ്സും നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റേഡിയോഗ്രാഫറിൻ്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള കോഴ്സിനെ പറ്റിയുള്ള ധാരണ. അപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞവർക്കെല്ലാം തന്നെ ഒരു റേഡിയോഗ്രാഫറായിട്ട് അല്ലെങ്കിൽ റേഡിയേഷൻ പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ റേഡിയോളജിക്കൽ ടെക്നോളജിസ്റ്റായിട്ട് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങാവുന്നതാണ്. അപ്പോൾ അവരുടെ രജിസ്ട്രേഷനുമായി സംബന്ധിച്ച് ഇപ്പോൾ നിലനിൽക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പാരാമെഡിക്കൽ കൗൺസിലുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് റേഡിയോഗ്രാഫിക്സ് ആൻഡ് ടെക്നോളജീസിൻ്റെ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് ആണ് അവരുടെ എക്സ്പീരിയൻസ് അത് മുതലാണ് കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ISRT രജിസ്ട്രേഷൻസ് എടുക്കേണ്ടതാണ്. ആ രജിസ്ട്രേഷൻ മുതലുള്ള ഡേറ്റ ആണ് നമ്മുടെ എക്സ്പീരിയൻസിനായിട്ട് കൗണ്ട് ചെയ്യുന്നത്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്തിനാണ് എന്നാണ് അടുത്ത ചോദ്യം. ഇപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് മിനിമം ഒരു 2 ഇയർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ പുറത്തോട്ട് വിദേശത്ത് ജോലി സാധ്യതയാണ് എല്ലാവരും കണ്ണുവയ്ക്കുന്ന ഒരു കാര്യം. ഇനി നമുക്ക് വിദേശത്തോട്ട് പോകുന്നതിന് താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ ഇവിടെ തന്നെ ഒരുപാട് പ്രൈവറ്റ് മേഖലകളിലും അത്യാവശ്യം നല്ല നല്ല ജോലി സാധ്യതകളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് PSC അല്ലെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ PSC വഴി എങ്ങനെ ജോലി നേടാമെന്ന് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴും തന്നെ റീസെൻ്റായിട്ട് നോട്ടിഫിക്കേഷൻസൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പഠിച്ചിറങ്ങി കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് അതിലെല്ലാം അപ്ലൈ ചെയ്ത് ജോലി നേടാവുന്നതാണ്. അപ്പം അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് എല്ലാം അവർ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് DHS DME അല്ലെങ്കിൽ ഹോമിയോപ്പതി ആയുർവേദ ഇങ്ങനെ വകുപ്പുകൾ പല വകുപ്പുകളും വെറ്റിനറി ഇങ്ങനെ വകുപ്പുകളിൽ പലതുണ്ട്. അപ്പോൾ ഈ പല വകുപ്പുകളിലും സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചാണ് PSC വഴി റേഡിയോഗ്രാഫർ ജോബിന് ഇത് വിളിക്കുന്നത്. അപ്പം അതെന്ന് പറയുന്നത് നമ്മൾ PSC കേരള ഗവൺമെൻറ് PSC വഴിയുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലുള്ള വേക്കൻസിയെ പറ്റിയാണ് ഈ പറയുന്നത്. DHS എന്ന് പറയുമ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസും DME എന്ന് പറയുന്നത് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനും ബാക്കി അലോപ്പതി മെഡിക്കൽ ആയുർവേദ മെഡിക്കൽ കോളേജസ് ഹോമിയോ മെഡിക്കൽ കോളേജസ് അവിടെയെല്ലാം വെറ്റിനറി ഹോസ്പിറ്റൽസ് ഇവിടെയെല്ലാം PSC വഴി നമുക്ക് സെപ്പറേറ്റ് എക്സാം നടത്തി അതിൽ റാങ്ക് ലിസ്റ്റിൽ വരുന്നവർക്ക് ആവശ്യമുള്ള വേക്കൻസിയുടെ അനുസരിച്ച് ജോലി നേടാവുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയുന്ന മുറയ്ക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ നാട്ടിൽ ജോലി എന്നുള്ളൊരു ആഗ്രഹമുള്ളവർക്ക് പുറത്തോട്ട് പോകാൻ സാധിക്കില്ല അല്ലെങ്കിൽ പുറത്ത് പോകാൻ താല്പര്യമില്ലാത്തവർക്ക് അത് നല്ലൊരു ഓപ്ഷനാണ്. അതുമല്ല ഇനി കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളായിട്ടുള്ള ശ്രീചിത്ര RCC അങ്ങനെയുള്ള സെൻറ്ററുകൾ നമുക്കിവിടെ തിരുവനന്തപുരത്ത് തന്നെ അവൈലബിൾ ആണ്. അതും അല്ലെങ്കിൽ എയിംസ് അല്ലെങ്കിൽ ചണ്ഡീഗഡിലെ ജിപ്മർ
പിന്നെ പോണ്ടിച്ചേരി ജിമ്മർ അങ്ങനെ പല സ്ഥലങ്ങൾ, പിന്നെ ESIC അതായത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്കുള്ള ഹോസ്പിറ്റലിലുള്ള വേക്കൻസി, അങ്ങനെ പല രീതിയിലുള്ള റെയിൽവേയിൽ വേക്കൻസി ഉണ്ടാവാം. അങ്ങനെ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളല്ലാതെ പുറത്തുള്ള കേരളത്തിന് പുറത്തുള്ള മറ്റ് പല VSSE പോലുള്ള സ്ഥാപനങ്ങൾ, ISRO പോലുള്ള സ്ഥാപനങ്ങൾ, ഇവിടെയെല്ലാം തുച്ഛമായ രീതിയിലാണെങ്കിൽ പോലും ഈ ഒരു പോസ്റ്റ് റേഡിയോഗ്രാഫർ DRDO എന്ന് പറയുന്ന ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ജോലി സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ കോഴ്സ് കഴിഞ്ഞവരെല്ലാം ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാം വളരെയധികം ശ്രദ്ധിച്ച് എക്സ്പീരിയൻസോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എല്ലാ രീതിയിലുള്ള ജോലി സാധ്യതകളും, പുറത്ത് തന്നെ പോകണമെന്നില്ല, നാട്ടിൽ തന്നെയാണെങ്കിലും ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലി നേടാൻ സാധിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ജോലി സാധ്യതകളെല്ലാം ഉള്ളൊരു കോഴ്സാണ് നമ്മൾ റേഡിയോളജി എന്ന് പറയുന്നത്. അതിന് പറ്റുന്ന രീതിയിൽ മാക്സിമം ശ്രമിക്കുന്നതിനനുസരിച്ച് നമുക്ക് എവിടെ വരെ വേണമെങ്കിലും എത്തിച്ചേരാം. അപ്പോൾ അതാണ് ജോലി സാധ്യത. ഈ നാട്ടിലുള്ള ജോലി സാധ്യതയെ പറ്റി പറയുകയാണെങ്കിൽ, ഇനി നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പുറത്ത്, അതായത് പുറത്തെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും പണ്ട് മുതലേ കേട്ടിട്ടുള്ള ഗൾഫ് കൺട്രീസാണ്. ഗൾഫ് കൺട്രീസ് UAE ആണ് പ്രധാനമായിട്ടും എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ദുബായുണ്ട്, അബുദാബിയുണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള അതിന് റിലേറ്റ് ചെയ്ത കൺട്രീസ് ഉണ്ട്, ബഹ്റൈൻ, ഖത്തർ, അങ്ങനെയുള്ള കൺട്രീസും ഉണ്ട്. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം റേഡിയോഗ്രാഫർ എന്ന് പറഞ്ഞ ജോബ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള കോഴ്സ് കഴിഞ്ഞ് 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള രജിസ്റ്റേർഡ് പ്രൊഫഷണൽസിന്. ഇപ്പം റീസെൻ്റായിട്ട് പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും അതിൻ്റെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റും വേണം എന്നുള്ളത് മസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാവരും ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ചെയ്യുക, പിന്നെ പാരാമെഡിക്കൽ കൗൺസിൽ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് വാങ്ങുക. ഇതെല്ലാം ആ പുറത്തോട്ടുള്ള ഏത് എക്സാമിന്, അപ്പോൾ പുറത്തോട്ടുള്ള എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഖത്തറിനാണെങ്കിൽ പ്രോമെട്രിക് എന്ന് പറയും, സൗദിയിലാണെങ്കിൽ പ്രോമെട്രിക് ഉണ്ട്, DHA എന്ന് പറയുന്ന എക്സാം, ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ എക്സാമിന് DHA എന്നാണ് നമ്മൾ പറയുന്നത്. അബുദാബിയുടെ എക്സാമിൻ്റെ പേര് നേരത്തെ ഹാദ് എന്നായിരുന്നു, ഹെൽത്ത് അതോറിറ്റി ഓഫ് അബുദാബി എന്നുള്ളതിന് പകരം ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് എന്നുള്ള DOH എന്നുള്ളൊരു പേരിലോട്ട് മാറ്റിയിട്ട് അവർ നടത്തുന്നുണ്ട്. പിന്നെ MOH എക്സാംസ്, അതായത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ എക്സാംസ് പല രാജ്യങ്ങളിലും അവരുടെ ഓരോ രാജ്യത്തിൻ്റെ, ഇപ്പോൾ കുവൈറ്റിലുണ്ട്, ഖത്തറിൽ MOH ഉണ്ട്, അതുപോലെ ബാക്കിയുള്ള രാജ്യങ്ങളിൽ UAE അല്ലാതെ റിലേറ്റഡ് ആയിട്ടുള്ള കൺട്രീസിലെല്ലാം MOH എക്സാം എഴുതുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ ലൈസൻസ് നേടിയ ശേഷം അങ്ങോട്ടേക്ക് ജോലി അന്വേഷിച്ച് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 വർഷത്തെ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിരിക്കണം. പഠിച്ചിറങ്ങി രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അതിനുവേണ്ടി ആവശ്യമുള്ളത്. പാസ്പോർട്ട്, സ്വാഭാവികമായിട്ടും പാസ്പോർട്ട് ആവശ്യമാണ്. 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് എക്സ്പീരിയൻസ് നേടിയൊരു വ്യക്തിക്ക് ലൈസൻസും, അതായത് നാട്ടിലെ ലൈസൻസ് എന്ന് പറയുന്ന രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം പാസ്പോർട്ട് ഉണ്ടാകണം. ഈ പറഞ്ഞ നമ്മൾ പഠിച്ചിട്ടുള്ള 10+2 ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിലുള്ള സർട്ടിഫിക്കറ്റ്, അതിൻ്റെ മാർക്ക് ലിസ്റ്റുകൾ, ഈ പറയുന്ന രജിസ്ട്രേഷൻ, ഇതോടൊപ്പം ISRD അല്ലെങ്കിൽ ഇപ്പോൾ ആണെങ്കിൽ പാരാമെഡിക്കൽ കൗൺസിലിൻ്റെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം നമ്മളൊരു സ്കാൻഡ് ഡോക്യുമെൻ്റ് എന്നുള്ള രീതിയിൽ വളരെ വ്യക്തമായി സ്കാൻ ചെയ്ത് നമ്മൾ അവർക്ക് ഏതെങ്കിലും ഒരു നമ്മൾ ഈ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന എവിടെയാണോ, ഏത് രാജ്യത്തെ എക്സാം, ദുബായ് ആണെങ്കിലും DHA, അബുദാബി ആണെങ്കിൽ ഹാദ് ഓർ ഹാദ് അല്ലെങ്കിൽ DOH, ബാക്കിയുള്ള രാജ്യത്തുള്ളതിന് അതായത് MOH അല്ലെങ്കിൽ പ്രോമെട്രിക്, ഇതാ എല്ലാ എക്സാമിനും ഒരേ രീതിയിലുള്ള പ്രൊസീജിയറൊക്കെ ആയിരിക്കും. ഡേറ്റാ ഫ്ലോ എന്ന് പറയും നമ്മൾ ആദ്യം. ഡേറ്റാ ഫ്ലോ എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രൊസീജിയറാണ്. അതിന് നമ്മൾ രജിസ്ട്രേഷൻ ഫീ, ആദ്യം ഡേറ്റാ ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫീ അടയ്ക്കണം. അത് ഏകദേശം ഒരു 23,000 റേഞ്ചിലാണ്. ഹാദിൻ്റെ ഒരു റേറ്റ് നേരത്തെ അങ്ങനെ ആയിരുന്നു, നമുക്കൊരു ഇയർലി അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അവിടുത്തെ എല്ലാ മിനിസ്ട്രിയുടെയും റെഗുലേഷൻസ് എല്ലാം മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ റീസെൻ്റായിട്ട് വന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ISRT ആണ് നമ്മൾ നേരത്തെ റേഡിയോഗ്രാഫർ പ്രൊഫഷൻസിന് വേണ്ടിയിരുന്ന കൗൺസിൽ രജിസ്ട്രേഷന് പകരം, അല്ലെങ്കിൽ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് അവരുടെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനെല്ലാം ഒരു റിജക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞു. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മളെ കേന്ദ്ര ഗവൺമെൻറ്റിൽ അലൈഡ് ഹെൽത്ത് കെയർ ബില്ലെന്ന് പറയുന്ന ഒരു ബില്ല് പാസ്സായിട്ടുണ്ട്. അത് ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സായിട്ടുണ്ട്. ആ ബില്ല് പാസ്സായതിൻ്റെ ഫലമായിട്ട് ഈ മേഖലകളിൽ, അതായത് റേഡിയോഗ്രാഫർ എന്നുള്ളതല്ല, പല പാരാമെഡിക്സൽ ഉൾപ്പെടുന്ന അലൈഡ് ഹെൽത്ത് കെയർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുടെ ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പർപ്പസുകളുമായി ബന്ധപ്പെട്ട് ഒരു അലൈഡ് ഹെൽത്ത് കെയർ കൗൺസിൽ ഫോം ചെയ്യുന്നുണ്ട്. അത് കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് ആണ് ഇങ്ങനെ ഒരു ഗവർണിംഗ് ബോഡി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് മാത്രം നൽകുന്ന രജിസ്ട്രേഷൻ മാത്രം ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള
ഇതിനു വേണ്ടി എടുത്താൽ മതിയെന്ന് പല ഹെൽത്ത് അതോറിറ്റീസും തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു അപ്ഡേഷൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പം മുമ്പ് പോയവർക്കൊന്നും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ല. ഇനി അങ്ങോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും തന്നെ ഈ പറയുന്ന ഈ തൽക്കാലത്തേക്ക് പാരാമെഡിക്കൽ കൗൺസിലിൻ്റെ രജിസ്ട്രേഷനും അവരുടെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റും വെച്ച് റേഡിയോഗ്രാഫർ പ്രൊഫഷണൽസിന് അപ്ലൈ ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ്. ഇനി വരും കാല ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ അതിന് മാറ്റം ഉണ്ടാകും. ആ അപ്ഡേറ്റ്സ് നമുക്ക് ആ സമയത്തേക്ക് അറിയിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ തൽക്കാലം അത് പ്രശ്നമില്ല. അപ്പോൾ എന്തെങ്കിലും കുറി ആവശ്യമുള്ളവർ കമൻ്റായിട്ടോ അല്ലാതെ പേഴ്സണലായിട്ടോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത്, അപ്പം അങ്ങനെ നിൽക്കുന്നത് നമ്മൾ ദുബായ് അല്ലെങ്കിൽ അബുദാബി അല്ലെങ്കിൽ എംഒഎച്ച് ഖത്തർ അങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം നമുക്ക് എക്സാം എഴുതാനുള്ള പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഡേറ്റാ ഫ്ലോ എന്ന് പറയുന്നത്, ഡേറ്റാ ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അവർ വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നമ്മളുടെ എക്സ്പീരിയൻസ് വാലിഡ് ആണോ, നമ്മുടെ ISRT അല്ലെങ്കിൽ ഈ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് നൽകിയത് നമ്മുടെ വാലിഡ് അതോറിറ്റി ആണോ, പാരാമെഡിക്കൽ കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ വാലിഡ് ആണോ, നമ്മുടെ എക്സാം വാലിഡ് ആണോ, നമ്മൾ UGC അല്ലെങ്കിൽ നമ്മുടെ അംഗീകൃതമായ ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്ന് തന്നെയാണോ പഠിച്ചത്. അപ്പോൾ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോം അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വാങ്ങേണ്ടതുണ്ട്. അത് നമ്മുടെ സിലബസിനെ എല്ലാം കൂടെ ക്രോഡീകരിച്ച് അതിൻ്റെ അവർ നമ്മുടെ കോഴ്സിൻ്റെ ഒരു നേച്ചർ എന്നിവ ബോധ്യപ്പെടുത്തുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. ഇതെല്ലാവരും തന്നെ മസ്റ്റായിട്ടും നമ്മൾ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വാങ്ങേണ്ട ഒരു സർട്ടിഫിക്കറ്റാണ്. നമ്മൾ പഠിച്ചിറങ്ങിയ സ്ഥാപനത്തിൽ നിന്നും ഒരു കോഴ്സ് ട്രാൻസ്ക്രിപ്റ്റ് വാങ്ങേണ്ടത് മസ്റ്റാണ്. അപ്പോൾ നമ്മളീ പറഞ്ഞ ഡോക്യുമെൻസിനോടൊപ്പം ചേർക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റ് കൂടിയാണ് കോഴ്സ് ട്രാൻസ്ക്രിപ്റ്റ്. പിന്നെ ഈ ഒന്നോ രണ്ടോ CMEs നമ്മൾ അറ്റൻഡ് ചെയ്യുക, അതും ചില സ്ഥലങ്ങളിൽ ആവശ്യകമായിട്ട് വന്നേക്കാം. അതുപോലെ 2 വർഷത്തെ എക്സ്പീരിയൻസ്, അത് 2 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക് വരാൻ പാടില്ല. ഒരു വർഷം വർക്ക് ചെയ്ത് ഒരു 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 1 ഇയർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബ്രേക്ക് ഉണ്ടാവും. അപ്പോൾ കണ്ടിന്യൂസ് റീസെൻറ്റ് 2 ഇയർ എക്സ്പീരിയൻസ് വളരെ മസ്റ്റാണ്. അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ 2 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ദിവസം പോലും കുറയാതെ അധികം നിൽക്കുന്ന രീതിയിൽ സ്റ്റിൽ വർക്കിംഗ് പോലെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് നിൽക്കുന്ന സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അങ്ങനെയാകുമ്പോൾ നമ്മളെ ഡേറ്റാ ഫ്ലോ പ്രോസസ്സൊക്കെ വളരെ ഈസി ആയിട്ട് നടക്കും. അപ്പോൾ ഈ ഡേറ്റാ ഫ്ലോ പ്രോസസ്സ് കഴിഞ്ഞാൽ അവർ വീണ്ടും ഒരു ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞൊരു വെരിഫിക്കേഷനാണ്. അത് ഈ പറയുന്ന ഒന്നുകൂടി റീചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിനുവേണ്ടിയും അവർ ഫീസ് ചോദിക്കുന്നതാണ്. അപ്പോൾ ആ ഫീസ് അടച്ചതിന് ശേഷം നമ്മൾ ക്രെഡൻഷ്യലൂടെ കഴിഞ്ഞാൽ നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സാമിനുള്ള ഡേറ്റ് എടുക്കുക എന്നുള്ളതാണ്. എക്സാമിനേഷന് നമ്മൾ റെഡിയായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ടിൽ അല്ലെങ്കിൽ ടൈമിൽ നമുക്കൊരു എക്സാം ഡേറ്റ് എടുക്കാൻ കഴിയുന്നതാണ്. ആ എക്സാം ഡേറ്റ് എടുത്ത് നമ്മൾ എക്സാം ഫീയും കൂടെ അടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഹാൾ ടിക്കറ്റ് വരും. ആ ഹാൾ ടിക്കറ്റുമായി പാസ്പോർട്ടും ഹാൾ ടിക്കറ്റുമായി നമുക്ക് ഇന്ന സ്ഥലത്ത് ഒരു ഓൺലൈൻ എക്സാമാണ്, ഓൺലൈൻ മോഡാണ് എക്സാം. അതൊരു 120 ക്വസ്റ്റ്യൻ, ഒരു 120 മിനിറ്റ് ഉള്ള ടൈമിൽ അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻ 120 മിനിറ്റ് ടൈമിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അത് മൾട്ടിപ്പിൾ ചോയ്സ് 4 ഓപ്ഷനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൽ നെഗറ്റീവ് മാർക്കിങ്സ് ഉണ്ട് എന്നും ഇല്ല എന്നും പറയുന്നുണ്ട്. എക്സാം എഴുതിയ പല മോക്ക് എക്സാം മോക്ക് ഇൻ്റർവ്യൂസും പോലെയൊക്കെ അറ്റൻഡ് ചെയ്തവർക്കാണ് അത് നന്നായി അറിയാൻ പറ്റും. അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പേഴ്സണലായിട്ട് മാത്രമേ നമുക്കത് പറയാൻ പറ്റൂ. വീഡിയോയിൽ അത് ഉൾക്കൊള്ളിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതൊരു ലെങ്ത് പ്രൊസീജിയറാണ്, ലോങ് പ്രൊസീജിയറാണ്. അപ്പോൾ അത് നമുക്ക് നേരിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ മറ്റ് മാർഗ്ഗങ്ങളിൽ കൂടെ അത് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. അപ്പം ഓൺലൈൻ മോഡ് എക്സാമാണ്. അപ്പോൾ അതിനകത്ത് നമ്മളൊരു 100-120 മിനിറ്റ് കൊണ്ട് മാക്സിമം ശരിയായിട്ടുള്ള ആൻസർ ചെയ്ത് നമുക്ക് പാസ് ആയ വിവരം അവർ 2 ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ 1 ആഴ്ചയ്ക്കകത്തൊക്കെയാണ് അറിയിക്കുന്നത്. അത് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എലിജിബിൾ ലെറ്റർ കിട്ടും. ഇപ്പം DHA സംബന്ധിച്ചാണെങ്കിൽ DHA ആണെങ്കിൽ 1 ഇയറാണ് ആ വാലിഡിറ്റി. ആ എലിജിബിൾ ലെറ്റർ 1 ഇയർ വാലിഡിറ്റി ആണ്. ആ ലെറ്റർ മുഖേന നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ നമുക്ക് 1 ഇയറിനുള്ളിൽ പുറത്ത് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ലൈസൻസ് എടുക്കാൻ സാധിക്കത്തുള്ളൂ. നാട്ടിൽ നിൽക്കുന്ന നമുക്ക് ലൈസൻസ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ ക്രെഡൻഷ്യലും ഡേറ്റാ ഫ്ലോയും കഴിഞ്ഞ് എക്സാം എഴുതി പാസ്സായ വ്യക്തി 1 ഇയർ within 1 ഇയർ ദുബായിൽ അവിടെ പോയി ആ ലൈസൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഹാദിനാണെങ്കിൽ 5 ഇയർ വാലിഡിറ്റി ഉള്ള ഒരു എക്സാം എലിജിബിലിറ്റി ലെറ്ററാണ് അവർ തരുന്നത്. അത് കഴിഞ്ഞാലും ഇതേപോലെ നമ്മൾ അവിടെ പോയി ആ ലൈസൻസ് നേടി പിന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. MOH ആയാലും സെയിം ആണ്. അപ്പോൾ ഇതാണ് ഒരു റേഡിയോഗ്രാഫറിൻ്റെ ഒരു നാട്ടിലെ ആയാലും വിദേശത്തെ ആയാലും റേഡിയോഗ്രാഫി മേഖലയെ പറ്റിയുള്ള ഒരു പൊതുവായ ഒരു അറിവ്. അപ്പോൾ ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ കമൻസ് ഇടുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് അത് ഉൾക്കൊള്ളിക്കാം. വളരെ ലെങ്തി ആയ ഒരു വീഡിയോ ആയി പോകുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് ചുരുക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം. താങ്ക് യു.